മദേഴ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ്. എന്താ വെച്ചാല് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ചോറും കറി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അടുക്കള കയറി പണിയെടുക്കാൻ. ഞാൻ ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചിട്ട് പോവാനേ. എന്നിട്ട് ഇപ്പൊ നമ്മള് ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമിന്റെ ഒരു ഇതാണ്. അപ്പം ഗുലാബ് ജാമുൻ ഉണ്ടാക്കിട്ട് വിജയിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബ്രെഡ് എന്താണ് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എനിക്ക് ഈ കൈയോടെ ഇതാക്കുന്നതിനെക്കാട്ടി നല്ലത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ലോണം ഒന്ന് പൊടിഞ്ഞു വരും. പിന്നെ ആകുമ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കിയാൽ മതി. അപ്പം നമുക്ക് ഇനി പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഗുലാബ് ജാമിന് വേണ്ടത് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡാണ്. ഈ ബ്രെഡും പിന്നെ പാല് ഓയിൽ ഇതാണ് നമ്മൾ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നത് വെച്ചാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സിറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര, അതിൻ്റെ ഇരട്ടിയാണ് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രെഡ് എടുക്കുമ്പോൾ ആക്കേണ്ടത് നാല് അരു ഇത് മുറിച്ചെടുക്കേണ്ടതാണ്. ഇതാ ഇതേപോലെ വേണം നമ്മൾ എടുക്കണം. ഞാൻ ഇപ്പം 16 പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ എത്ര ആളൊരു അളവിന് എടുത്തിട്ട് ബ്രെഡ് എടുത്താലും മതിയാവും. ഞാൻ ഇപ്പം 16 പീസിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മിക്സി കൊണ്ട് അടിക്കുന്നതിനും കാട്ടി അല്ല കൈ കൊണ്ട് ഇതാക്കുന്നതിനും കാട്ടി നല്ലതാണ് മിക്സി കൊണ്ട് ഇതാക്കുന്നത്, ഇപ്പോൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ 8 സ്പൂണോളാണ് ഞാൻ പാലൊഴിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒഴിച്ചെടുക്കാം. വേണ്ടിക്ക് നമുക്ക് പിന്നെ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് എത്ര വളം ഉണ്ട് നോക്കാതെയോ. ഇനി ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതേപോലെ റോൾസ് ആക്കി എടുക്കാം. കയ്യിൽ ഒരു വിധത്തിൽ ഇപ്പൊ കുഴച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഉണ്ടാക്കുമ്പോ നിങ്ങളൊരു ബ്രെഡിന് നിങ്ങളെ ബ്രെഡിന് അനുസരിച്ചിട്ടാണ് പാലിക്കുന്നത്. ഞാൻ ഇപ്പൊ 16 ബ്രെഡിന് 8 സ്പൂണ് പാലോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ മേലെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. കുറച്ച് വേണ്ടു, അതായത് കുറച്ച് ഇത് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു റോൾസ് ആക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇത് ഉണ്ടയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിന് സ്ക്രാച്ച് ഒന്നും വരാൻ പറ്റില്ല. സ്ക്രാച്ച് വന്നേ നമ്മൾ ഓയിലിട്ടിട്ട് പൊരിക്കുന്ന ഒരു സമയത്ത് പൊട്ടിത്തെറിക്കാൻ ഒരു സാധ്യത ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ സ്ക്രാച്ച് ഒന്നും വരാതെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഇതാക്കി എടുക്കാം. റോൾ ബോളായിട്ടെടുക്കാം. ഇതാ ഇതേപോലെ ഒരു സ്ക്രാച്ചും ഇല്ലാതെ നല്ലൊരു റോളാക്കിട്ട് ബോൾസ് ആക്കി എടുക്കണോ നമ്മള്. ഇപ്പൊ ഫാത്തിമാൻ ഇങ്ങനെ ഇരുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ വെറുതെ ഇരുന്നിന്, ഇവള് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാൻ വന്നിരുന്നാന്ന് കേട്ടാ. അല്ല ഫാത്തിമ, ഞാനൊരു തരം കൂടിയിട്ടാണ് ഈ ബോൾസ് എല്ലാം ആക്കിയത്. ചില തര ഒക്കെ നല്ലോണം ഉണ്ടോ, ഒരു രണ്ടു മൂന്നെല്ലാം സ്ക്രാച്ചില്ലാണ്ട് ഉരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് നമ്മളെ അതിന് വേണ്ടിയിട്ടുള്ള ഈയൊരു നമുക്ക് ഗുലാബ് ജാമുൻ പൊരിച്ചെടുക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഗുലാബ് ജാമുൻ പൊരിച്ചെടുക്കുന്നത്. ഉമ്മ എനിക്ക് കുമ്പേ നടക്കുക.
സമയത്ത് നമ്മൾ ഓയിൽ ആണ് വെക്കാൻ പോകുന്നത് നമ്മുടെ പാത്രത്തിന്റെ വെള്ളൊക്കെ ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഓയിൽ എണ്ണ എടുത്ത് തളിച്ച് കൊടുക്കാം पंचसार वाटर आदमी वाटर वेट पंचसार ഓയിൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം എന്നാൽ ഇതിന അനക്ക എണ്ണയിൽ ഇടുന്ന പേടി അപ്പൊ അമ്മയാണ് ഇട്ടിരുന്നത് ഓരോ പാൽസാരിക്കും ഉമ്മ ഇടുന്നുണ്ട് നമ്മൾ ഈ ബോൾസ് നായ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കളർ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണല്ലേ ഇത് ബ്രൗൺ കളർ ആയിട്ടും ഇതാക്കിയില്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് വേഗം അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളെ ഈ ഒരു ബോൾസ് ആക്കിയിട്ട് ഞാൻ അടുത്ത ബോൾസും കൂടി ഇട്ട് കൊടുക്കാം എനിക്കിപ്പോ പേടി പോയി അതുകൊണ്ട് ഞാൻ തന്നെ ഇടുന്ന കേട്ടാ ഏലക്കായ പൊടിച്ചത് ഇട്ടത് അത് പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഹൈറ്റ് വല്ലാതെ തോന്നുന്നുണ്ടാവും ഞാൻ അതിന്റെ സ്റ്റൂൾ വല്ലാതെ നിന്നിട്ടുണ്ടത് പിന്നെ നമുക്ക് ഈ റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കണ്ടേ അതിനകത്ത് കുറച്ചായിക്കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബോൾസ് എങ്ങനെ ആയി നമുക്കൊന്ന് നോക്കാം നമ്മുടെ ബോൾസ് ആയി വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ സ്പീഡ് ഒന്ന് ലേശം കുറക്കാം നമുക്ക് ഞാൻ കുറച്ചിട്ടുണ്ട് നമുക്ക് ഈ ബ്രൗണ്ടത് എങ്ങനെ ആയി നോക്കാം ആ സമയത്ത് നമ്മൾ ഇതിലെ
റോസ് വാട്ടർ ഒഴിക്കേണ്ട ആ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കയ്യിൽ ചെറുതായിട്ടൊന്ന് പറ്റുന്നുണ്ടോന്നൊന്ന് നോക്കിയിട്ട് റോസ് വാട്ടർ ഒഴിച്ചാൽ മതിയേ. ഞാൻ അത് ചെയ്തിട്ടാണ് റോസ് വാട്ടർ ഒഴിച്ചത്. ഇനി നമുക്ക് ഈ ബ്രൗൺ ആയോ നോക്കാം നമ്മുടെ ബോൾസ്. ആയി വരുന്നേ ഉള്ളൂ. കുറച്ചായി സമയത്ത് നമ്മൾ എന്താക്കാം, ഈ ഒരു സ്പൂ ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കണം. അത് കുയിന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റാം. നിൽക്കുന്നു ആ, ഇപ്പോൾ ഓരോന്നായിട്ട് കുയിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ട്, നല്ലോണം കുയിന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതൊക്കെ ഓരോ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നല്ലോണം തടയെല്ലാം വരുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ആദൂസിന് കൊടുക്കാം. ഇഷ്ടമായെന്ന് അവന് പറയില്ല, അവൻ ചെറുതായോണ്ടൊന്നും അറിയില്ല അവനക്ക്. അപ്പൊ ഒന്ന് കൊടുത്തു നോക്കൂ. ഭയങ്കര കരച്ചിലാണ്. അപ്പൊ നമുക്ക് ഫാത്തിമ കൊടുത്തിട്ട് ഫാത്തിമ എങ്ങനെയുണ്ട് അമ്മാന്റെ അഭിപ്രായം എന്ന് പറയണേ. അല്ലല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടുള്ള തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത ഞങ്ങളുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അത് അപ്പൊ നാളത്തെ വീഡിയോ വരെ ബൈ ബൈ.